നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം 75-ാം വയസ്സിലേക്കായിരിക്കും. ആ ആഘോഷവേളയിൽ നമുക്കൊത്തിരി കാര്യങ്ങൾ ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ്. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് നേടിത്തന്നതാണെന്നുള്ള അതിൻ്റെ പിന്നിലുള്ള സമർപ്പണവും ത്യാഗവും ബലിദാനികളും അനവധിയാണ്, നമുക്കറിയാം. ആ സ്വാതന്ത്ര്യദിനത്തെ നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് ചൈതന്യവും നിങ്ങളോടൊപ്പമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർക്കിടകമാസം കഴിഞ്ഞ് വർഷപ്പിറവിയാണ്, ചിങ്ങം തുടങ്ങുകയാണ്. ആഘോഷങ്ങളുടെ വരവായി ഓണം മുതൽ എല്ലാ കാര്യങ്ങളിലും ഒരുമയോടെ, സന്തോഷത്തോടെ, സമൃദ്ധിയുടെ, മുന്നേറ്റത്തിൻ്റെ, വിജയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയമാണ്. ഇവിടെയെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള ധർമ്മവും നീതിയും ന്യായവും, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം നമ്മുടെ വഴിത്തെളിവായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ള രീതിയിലുള്ള സംഭവത്തിൽ, സംഭവാമി യുഗേ യുഗേ എന്ന അരുളപ്പാടുണ്ടാക്കിയ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജയന്തിയും വരികയാണ്, അഷ്ടമി രോഹിണി. അദ്ദേഹത്തിനെ സ്മരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി പുതുക്കി മുന്നോട്ട് പോകാൻ, തീർച്ചയായിട്ടും ഈ രാശിഫലം നിങ്ങൾക്ക് ഒരു വെളിച്ചം പോലെ സഹായമുണ്ടാകും. ഇരുട്ട് മാറി വെളിച്ചത്തിലേക്ക്, അതിന് വെളിച്ചം എന്ന് പറയുന്നത് കുഴിയിൽ വീഴാതെ, തെറ്റായിട്ടുള്ള വഴിയിൽ പോവാതെ മുന്നോട്ട് പോകാൻ വെളിച്ചം ഉണ്ടെങ്കിലേ പറ്റൂ. ഇരുട്ടായാൽ നമ്മൾ പെട്ടുപോകും, അത്രയുള്ളൂ ഈ രാശിഫലം. അപ്പോൾ അത് നമ്മളെടുക്കുന്ന രീതി അനുസരിച്ചിട്ട് നമുക്കത് സ്വീകാര്യത ഉണ്ടാവും, സഹകരണം ഉണ്ടാവും, വിജയം ഉണ്ടാവും. അവരവരുടെ രീതിക്കനുസരിച്ച് ഉൾക്കൊള്ളേണ്ടത് വിശ്വാസത്തോടുകൂടി നമ്മൾ ഉൾക്കൊണ്ടാൽ ഫലമുണ്ടാവും. മേടം രാശി ആദ്യം, അശ്വതിയും ഭരണിയും കാർത്തികകാലം ഉൾപ്പെടുന്ന മേടം രാശി. ഇവിടെ ഏറ്റവും വലിയ സ്നേഹബന്ധങ്ങൾ തകർന്നടിയുന്ന ഘട്ടങ്ങളുണ്ടാകാം. അങ്ങ് ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്നേഹബന്ധം, ലവ് അഫെയർ, നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ ഫോൺ വിളിച്ചാലോ മെസ്സേജിന് പോലും മറുപടിയില്ല, എന്തിന് ജീവിക്കണമെന്നവരെ തോന്നിപ്പോകും. പക്ഷെ നമ്മുടെ കുറ്റം കൊണ്ടല്ല, ചില തെറ്റിദ്ധാരണയും സമയ ദോഷവും ആ തരത്തിൽ അകറ്റുകയാണ്. പക്ഷെ ആ തിരിച്ചറിവുണ്ടായി പഴയ റിലേഷൻഷിപ്പിലേക്ക് വരുമെന്നുള്ളൊരു സംശയമില്ല, സമയമെടുക്കും. അശ്വതി ഭരണി കാർത്തികക്കാൽ മേടം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ പലതരത്തിലും നമ്മളെ വീട്ടിനെ ബാധിക്കും. വ്യക്തിയിലുള്ള വിശ്വാസം, ഭർത്താവിലുള്ള വിശ്വാസം, ഭാര്യയിലുള്ള വിശ്വാസം, മകനിലുള്ള വിശ്വാസം, മകളിലുള്ള വിശ്വാസം, ഇങ്ങനെ പലതരത്തിലുള്ള വിശ്വാസം ചില സമയത്ത് പരീക്ഷിക്കപ്പെടാം. ഇഷ്ടപ്പെടുന്നവരിലുള്ള വിശ്വാസം, പാർട്ട്ണർഷിപ്പിലുള്ള വിശ്വാസം, ഇത് പലതരത്തിൽ പരീക്ഷിക്കപ്പെടാം. സ്റ്റാഫിലുള്ള വിശ്വാസം, ബോസിലുള്ള വിശ്വാസം, സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും ജോലി എന്നുള്ളത് വയറ്റിപ്പിഴപ്പെന്നുള്ളത് മാത്രം പറഞ്ഞ പോരാ, കടമ എന്നുള്ള രീതിയിൽ കൂടി തന്നെ പോവാം. ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്നുള്ളതും വരാം. ഇവിടെയെല്ലാം നമുക്ക് പൊതുവായിട്ടുള്ള ചില സിസ്റ്റംസ് വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ കള്ളത്തരങ്ങൾ കാണിക്കുന്നവർക്ക് സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് പോകേണ്ടി വരും പലപ്പോഴും, പക്ഷെ അത് തിരിച്ചടിയിലേക്കേ വരും. അപ്പോൾ ആ തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുന്ന ഒരു 4 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. നവംബർ വരെ ശ്രദ്ധയോടുകൂടി പോയില്ലെങ്കിൽ
ചില്ലുടയും പോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ ഗൃഹം, നമ്മുടെ കാര്യങ്ങളൊക്കെ അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉഗ്ര നരസിംഹ യന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കണം. ശരിയായുള്ള ദിശാബോധം നമുക്ക് കിട്ടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായമാണ്, നല്ല രീതിയിൽ സഹായമാണ്. മഹാ ഉഗ്ര നരസിംഹ കവചിത മന്ത്രം. കാർത്തിക മുക്കാൽ രോഹിണി മകരത്തിര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് ചലഞ്ചസ് വരാം. കൂടെ നിൽക്കുന്നവർ പാലം വലിക്കുക അല്ലെങ്കിൽ പാര വെക്കുക എന്നൊക്കെ പറയും, ഉണ്ടാകാം. നമ്മളറിയാതെ നമ്മുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകാം. സ്ഥാന ലബ്ധിയോടൊപ്പം സ്ഥാനത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട അവസ്ഥ വരും, നഷ്ടപ്പെടേണ്ട അവസ്ഥ വരും. വളരെ ശ്രദ്ധയോടുകൂടി ഒക്ടോബർ നവംബർ മാസം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ രാശിഫലത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഇവിടെ കരുതൽ അല്ലെങ്കിൽ ജാഗ്രത എന്നുള്ളത് നമ്മൾ ഉണ്ടായേ പറ്റൂ, നമ്മളിൽ ഉണ്ടായേ പറ്റൂ. ഇതിനേറ്റവും നമുക്ക് സഹായകരമാണ് ദൈവാധീനം, സാക്ഷാൽ സുബ്രഹ്മണ്യനാണ്. വചനപ്രകൃത്യാനാം യോഗാനാം സ്വരന്മകുടപത്രകുണ്ഠല വിഭൂഷിതം ചെമ്പകസ്രജാകരിത ഗന്ധരയുഗേന ശക്തിംഭവിം. സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപാസനാ സമർപ്പണങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഔട്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളുമെല്ലാം വെള്ളത്തിലാവുന്നതാണ്, യാതൊരു സംശയമില്ല. ശ്രദ്ധയോടുകൂടി പോകണം. ഒക്ടോബർ നവംബർ മാസത്തിൽ ഇതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അധികരിച്ച് വന്നുകൂടേണ്ട സമയമാണ്. മകരത്തിലെ തിരുവാതിര പുണർത്തത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുന രാശിക്കാരെ സംബന്ധം വീട് തന്നെ മാറണമോ വേണ്ടയോ എന്നുള്ള സാഹചര്യങ്ങളുണ്ടാകും. അധിക ചിലവുകൾ ഈ വീടിൻ്റെ ദോഷം കൊണ്ടാണോ, ഈ ബിസിനസ്സിനെ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടെന്നാണോ, എന്നെ കൊണ്ടത് പറ്റില്ല നിർത്തി കൊണ്ടുപോകാൻ, പ്രഷർ സാമ്പത്തിക കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ശത്രുദോഷം ഉണ്ടാവും. നിങ്ങളിത് വിടണമെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, ഞാൻ എടുത്തോളാം കേട്ടോ. ഈ തരത്തിൽ നമ്മളത് ഡയറക്റ്റായിട്ട് വന്ന് പറയും, നമ്മൾ ഒഴിയാൻ കാത്തിരിക്കുന്നു, നമ്മുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അവർക്ക് നടത്താൻ വേണ്ടി കൊടുക്കാൻ. നേരിട്ട് വന്ന് ചോദിക്കും, നിങ്ങൾ ഈ സ്ഥലം കൊടുക്കണമെന്നുണ്ട്, സത്യമാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയണേന്ന് പറയും. ആ തരത്തിലുള്ള അനുഭവങ്ങൾ വരുമെന്ന്. ജോലിസ്ഥലത്ത് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ ആരോപിച്ച് സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഷോക്കസ് നോട്ടീസ്, ഇങ്ങനെ ഡിസ്മിസിൻ്റെ കാര്യങ്ങൾ വരെ വന്നുകൂടായികയില്ല. വളരെ വളരെ കെയർഫുള്ളായിട്ടിരിക്കേണ്ട സമയമാണ്. കാരണം മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ പല ദോഷങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ട, ബലിയാടാകേണ്ട അവസ്ഥ വരുമെന്നുള്ളതാണ്. അഘോര കവചിത മന്ത്രം. അഘോരേഭ്യോ തഘോരേഭ്യോ ഘോരഘോര തരേഭ്യച്ച സർവദശർവസർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യ. അഘോര കവചിത മന്ത്രം ശരീരത്തിൽ ധരിക്കേണ്ട ആവശ്യകതയാണ് ഈ സമയത്ത് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ബലിയാടാകേണ്ട സാഹചര്യം ഇനിയും വന്നുകൂടായില്ല. പുണർത്തത്തിൽ കാൽ പൂയം ആയില്യം കർക്കിടകരാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ അധികരിച്ച് നിൽക്കുന്ന സമയമാണ്. പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് രണ്ട് തവണ ഉണ്ടായി. ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുവുണ്ട്, പുറമേക്കുള്ള ശത്രുവുണ്ട്. അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാര ദോഷം രണ്ട് തരത്തിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം രണ്ട് തവണ നമ്മുടെ ഗൃഹസ്ഥാനത്ത് രണ്ട് പേർക്കായിട്ട്. ആക്സിഡൻറ്റ് ഉൾപ്പെടെ ഒരു തവണ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ അല്ലാത്തത്. ഇത് വീണ്ടും ഇപ്പോൾ പറയാനുള്ള കാര്യം, ഈ പറഞ്ഞ വൃശ്ചികം ധനുസ് മാസം വരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതിൽ കോടതിയിൽ ചിലപ്പം പരാജയപ്പെടാം, നമുക്ക് വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അപ്പീൽ പോയേ പറ്റൂ. നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരുടെ ഡിസിഷൻ നേരെ തിരിച്ച് വരാം. തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് നഷ്ടപ്പെട്ട് പുറത്തു പോകേണ്ട അവസ്ഥ വരും. വിദേശത്തുനിന്ന് എല്ലാം കൂടെ കുറ്റിയും പിഴുതുകൊണ്ട് നാട്ടിലേക്ക് വരേണ്ട സാഹചര്യം.
ഇങ്ങനെ ഓരോ മേഖലയിലെയും ഇത് ബാധിക്കുന്ന സമയമാണ് കർക്കിടക രാശിക്ക്. ഇത് ശ്രീരാജരാജേശ്വരി കവചിട യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ട സമയം. നെയ്ദീപം പ്രൊട്ടക്ട്, അതായത് സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയെടുക്കേണ്ടതാണ്. മതിൽ കെട്ടുന്നത് മറ്റുള്ള ദോഷങ്ങളകത്തോട്ടും പ്രശ്നങ്ങളകത്തോട്ടും വരാതിരിക്കാൻ പ്രൊട്ടക്ഷൻ നമ്മൾ എടുത്തേ പറ്റും. ആരും ചെയ്തു തരാൻ കാണില്ല. മകം പൂരമുത്രത്തേക്കാൽ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യം പറയേണ്ടിയിരിക്കുന്നു. കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ തടസ്സപ്പെടാനും പലിശ കൊടുക്കാൻ വേണ്ടി പലിശക്കെടുക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് നടക്കാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരും. ബാങ്ക് വായ്പ മറ്റ് സംബന്ധങ്ങളിൽ വളരെ പ്രശ്നങ്ങൾ കലുഷിതമായിട്ട് നിൽക്കുന്നവരെ സമയത്തോളം സാവകാശം കിട്ടാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരും. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടായി സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാം വിവാഹ യോഗത്തിന് താല്പര്യപ്പെട്ടെന്ന്, ആദ്യത്തെ വിവാഹം പാർട്ട്ണർ മരിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സായി, അങ്ങനെ നിൽക്കുന്ന രണ്ടാം വിവാഹയോ ശരിയായിട്ടുള്ള ബന്ധം, നമ്മുടെ വീട് നമ്മുടെ കാര്യങ്ങളും നമ്മളെ രീതികളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന സ്വഭാവശുദ്ധിയുള്ളൊരു ബന്ധം നടക്കാനുള്ള യോഗം സമയമാണ്. അത് മിക്കവാറും 3 മാസത്തിനകത്ത് നമ്മൾ ശ്രമിച്ചാൽ, താല്പര്യപ്പെട്ടാൽ, അന്വേഷിച്ചാൽ നടക്കാനുള്ള യോഗമുണ്ട്. ലക്ഷ്മി സ്വയംവര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ട് കാര്യമില്ല. നമ്മൾ പാർട്ട്ണറെ നമ്മൾ കണ്ടെത്തിയേ പറ്റും. നമ്മുടെ ആവശ്യമാണ്. ഉത്തരത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെയും കിട്ടാനുള്ള സാമ്പത്തിക കാര്യത്തിൽ കുറച്ച് തടസ്സങ്ങൾ കാണുന്നുണ്ട്. പലിശ കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. നമ്മുടെ അവസ്ഥ മറ്റാരുടെ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ള പലിശ കൊടുക്കേണ്ട സ്ഥിതി വരുന്നുണ്ട്. വിദേശത്ത് പോകാൻ വേണ്ടി ബിസിനസ്സിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂല സമയം. അത് 1 മാസത്തിനകത്ത് തന്നെ അതിൻ്റെ ഫലം നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിൻ്റെ സമയമാണ്. വളരെ നല്ലൊരു പ്രോജക്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റം ഗുണകരമായിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. കാരണം ഓപ്പർച്യൂണിറ്റികൾ പലപ്പോഴും നമ്മളെ വന്ന് മാടി വിളിക്കില്ല. നമ്മുടെ മുന്നിൽ കൂടി പോവും. നമ്മളത് നമുക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടം നമുക്കാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം കൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നത് ശരിയായിട്ടുള്ള സമയമാണ്. പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ. വിഷാദത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി, ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ചില പ്രശ്നങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം മാനസികമായിട്ട് തകർത്തു. അതങ്ങനെയാണ് സമയദോഷം. ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കണോ അതനുസരിച്ച് തിരിച്ചിങ്ങോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയേ വേണ്ട. നഷ്ടബോധം കുറ്റബോധമായിട്ട് മാറാൻ അവർക്ക് സമയപരിധി ഉണ്ടാകും. അത് കഴിയുമ്പോൾ മനസ്സിലാവും. വീട്ടിലെ ശരിയായിട്ടുള്ള സ്ഥലത്താണ് പൂജാമുറി പ്രാർത്ഥനാ മുറി എന്നുള്ളത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യണം. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് വാസ്തു പൂജ പരിഹാര പൂജ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ലൊരു ബന്ധം, പൊരുത്തവും ചേർച്ചയും അനുകൂലമായിട്ടുള്ളൊരു ബന്ധം നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഏജ് ഓവറായിട്ടുള്ള ഒരു സമയത്തോളം നോക്കുമ്പോൾ ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിച്ചാൽ വിവാഹ തടസ്സം മാറും, മംഗല്യ തടസ്സം മാറും, കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കും. മൂലം പൂരാടം ഉത്രാടത്തിക്കാൽ ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയണം. കുടുംബ പരദേവത പ്രായശ്ചിത്ത പരിഹാരം ചെയ്യണം. പരദേവതയുടെ കോപം വരാൻ പാടില്ല. ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്കുവരവ് ദൃഷ്ടി നമുക്കോ നമ്മുടെ തലമുറയോ ഇനിയും ബാധിക്കാൻ പാടില്ല. അത് വർക്കലയിലോ തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുനാവായിലോ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് ചെയ്തതിൽ വന്ന കുറവ് എന്നെ മറന്നു എന്നുള്ള ചോദ്യം, അത് ശാപമായിട്ട് വരാൻ പാടില്ല. ലക്ഷ്മീനാരായണ പൂജ
ചെയ്ത് ലക്ഷ്മീനാരായണ സങ്കല്പം ഉപചാര സമർപ്പണത്തോടുകൂടി ചെയ്ത് തിലഹോമം നടത്താൽ ഒരു പരിധിവരെ ഈ വക ദോഷങ്ങൾ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. കൈലാസപാദം, വിഷ്ണുപാദം, ബ്രഹ്മലോകം, ഇവിടെ മൂന്നും ആത്മാക്കൾക്ക് നിവർത്തി സ്ഥാനം കിട്ടും. മുക്തി, മോക്ഷം, സായുജ്യം, അതിന് ലക്ഷ്മീനാരായണ പൂജയും തിലഹോമവും ചെയ്യണം. കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് വരും, അല്ലെങ്കിൽ അത് ശാപമായിട്ട് വീണ്ടും വീണ്ടും നമ്മളെ വലയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ആളുപാവാ, പക്ഷെ ആത്മാർത്ഥം സ്വല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. സിംപതി എന്ന് പറയുന്നത് ദോഷം വരും, നമ്മളെ മുതലെടുക്കും. ആ മുതലെടുപ്പ് കഴിഞ്ഞ് നമ്മൾ കയ്യിൽ നിന്നെല്ലാം പോകുമ്പോഴാണ് ശരിയായിട്ടുള്ള പദ്ധതി പറ്റിയ അബദ്ധം നമ്മൾ മനസ്സിലാക്കണം. ഈ രാശിക്കാരത്ത് മാത്രം വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കുടുംബ ബന്ധങ്ങളും മറ്റു സ്നേഹബന്ധങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ മറ്റുള്ളവർ നമ്മളെ ഉപയോഗപ്പെടുത്തും. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ ദോഷങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. വീടിൻ്റെ അഗ്നികോണിൽ, നിരൃതി കോണിൽ, കിടപ്പ് മുറി, ബെഡ്റൂം എന്നുള്ളതുണ്ടെങ്കിൽ അത് ശരിയായിട്ട് വാതിൽ ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പ്രധാനമായിട്ടും ലേഡീസിനെ സംബന്ധിച്ചുള്ള ഉദര സംബന്ധമായിട്ടുള്ള രോഗാധിപത്യങ്ങളുണ്ടാകും. ബ്ലീഡിംഗ് ഉൾപ്പെടെ യുട്ടർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹനക്കുറവ്, അൾസർ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കഴിയുന്നത്ര അത് സ്പെഷ്യലൈസ് ചെയ്തുള്ള ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ദേഹരക്ഷായന്ത്രം, മഹാത്രിശൂലിനി യന്ത്രം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രാടത്തി മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നതുണ്ടെങ്കിൽ കൊടുക്കലോ വാങ്ങലോ അനുകൂലമായിട്ടുള്ള സമയമാണ്, നടക്കാനുള്ള സാഹചര്യമാണ്. മുന്നോട്ട് പോകാതിന് ലോണോ മറ്റ് കാര്യങ്ങളോ ശ്രമിച്ചാൽ അനുകൂലമായിട്ട് നടക്കും. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി, ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. യോഗാനാം ഭാവുകസ്ഥാനാധിപതയം സർവം വീക്ഷിലാഭം ശുഭേശം. സന്താനഭാഗ്യത്തിൽ തടസ്സങ്ങൾ കാണുന്നവർക്ക് കുറേ വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ഫാമിലിയെ സമത്വം അനുകൂല സമയമാണ്. ഗൃഹത്തിൽ 11 ദിവസം വ്രതശുദ്ധിയോടുകൂടിയിരുന്ന് 12-ന്റെ അന്ന് മഹാഭാഗ്യസൂക്ത പൂജ ചെയ്ത് ത്രിശുദ്ധി ഹോമം നടത്തുക. ത്രിശുദ്ധി ഹോമത്തിൽ തേന്, പാല്, കരിക്കിൻ്റെ ജലം, ഇത് ത്രിശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് ഹോമിച്ച് സപ്തശുദ്ധിയിൽ ചമതകളും ഹോമിച്ച് ആ ഹോമ സംവാദം 11 ദിവസം കഴിക്കുക. ഉത്തമ സന്താനം, പുത്രഭാഗ്യയോഗം, സൗഭാഗ്യവതി യോഗം നമുക്ക് അനുകൂലമായിട്ട് വരും. വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം. അതോടൊപ്പം ത്രിഭൂക്ഷണ സമർപ്പണം നടത്തണം. ചന്ദ്രക്കല ഭഗവാന് രുദ്രന് ചാർത്തി സൂക്ത ധാര നടത്തുക, സൂക്തമന്ത്രത്താൽ ധാര നടത്തുക. നാമം ഭഗവാന്, വിഷ്ണു ഭഗവാന് സമർപ്പിച്ച് തുളസിമാല ചാർത്തി പാൽപ്പായസം നടത്തുക. താലി ഭഗവതിക്ക് ചാർത്തുക അല്ലെങ്കിൽ നടക്കി വച്ചിട്ട് രക്തപുഷ്പാഞ്ജലി നടത്തുക. വളരെ നല്ല മാറ്റം ഉണ്ടാകും. ഏത് കാര്യത്തിനോ തടസ്സമുള്ളത്, ബുദ്ധിമുട്ടുള്ളത്, വിഷയമുള്ളത്, നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ വീണ്ടും വേട്ടയാടുന്നത്, അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഈ ത്രിഭൂഷണ സമർപ്പണം സഹായിക്കും, യാതൊരു സംശയമില്ല. പൊരുട്ടാധികാർ ഉത്രട്ടാതി രേവതി മീനൻ രാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വേദനിപ്പിക്കുമെങ്കിലും സഹായത്തിന് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമുക്ക് കിട്ടും. ഇന്ന ആളെ സമീപിച്ചാൽ ഇന്ന കാര്യം നടക്കും, പക്ഷെ അത് നടക്കില്ല. പ്രതീക്ഷിക്കാത്ത ആൾ നമ്മളെ സഹായിക്കും, അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്.
വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. കൂർമ്മസ്ഥാലിക ഉപചാരക്രിയ ചെയ്ത് ഒഴുക്കുക, അതായത് കൂർമ്മം ആമയെ, ചെമ്പിലയോ പിത്തളയിലോ പഞ്ചലോഹത്തിലെയോ ആമയോ തീർത്തിട്ട് ആമയുടെ തല വടക്കോട്ട് വച്ചിട്ട് കർപ്പൂര ദീപം 11 ദിവസം കത്തിച്ചിട്ട് നമ്മുടെ ഗൃഹത്തെ 3 ചുറ്റു ഒഴിഞ്ഞ് ഒഴുക്ക് ജലത്തിൽ ഒഴുക്കുക. ശാപ പാപ ബന്ധനങ്ങൾ സ്തംഭനദോഷങ്ങൾ വരെ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. വാഹന സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ അനുകൂലമാണ്. പുതുതായിട്ട് വാങ്ങിക്കുക, എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങനെ അനുകൂല മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ്. ഇതിൽ കുടുംബ പരദേവതയുടെ പ്രാർത്ഥനയും സമർപ്പണവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം മുടങ്ങിയ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ പ്രായച്ചിത്തം ചെയ്യണം. മൂവാംബിയെ പോവുക, ഗുരുവായൂർ പോവുക, കാളഹസ്തി പോവുക, കൈലാസത്തിൽ പോവുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ സങ്കല്പത്തിലും പ്രാർത്ഥനയിലും നേർച്ചയിലൊക്കെ ഉള്ളത് മുടങ്ങിയിട്ടുള്ളത് ചെയ്യേണ്ട സമയം. അതോടൊപ്പം ഇഷ്ടപ്പെട്ട ചില പ്രപ്പോസലുകൾ ലാസ്റ്റ് നിമിഷം കൈവിട്ട് പോകുന്നത്, അത് ബിസിനസ് മേഖലയിലുള്ള ചില കാര്യങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ, തൊഴിൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ, നമുക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കൈവിട്ടു, ശ്രദ്ധിക്കേണ്ട സമയം. ഇവിടെ ആദിത്യപ്രഭാ കവചകത്തിൽ 11 ദിവസം കർപ്പൂരാരതി ഒഴിഞ്ഞ് കന്നിരാശിയിൽ അത് സ്ഥാപിക്കണം, കെട്ടിത്തൂണം. ആദിത്യപ്രഭാ കവചിതം, അതായത് സൂര്യനാണ് കാൺകണ്ട ദൈവം എന്ന് പറയുന്നത്. ആ സൂര്യൻ്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ എനർജി അവിടെ പ്രചോദിതമാകും. പ്രചോദിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെയും ശരീരത്തെയും പ്രവൃത്തിയെയും എനർജറ്റിക് ആക്കുക, പ്രചോദിതം. ഇതിന് ആദിത്യ ഭഗവാനെ പോലെ പറ്റില്ല. ഇപ്പോൾ എല്ലാവർക്കും ആദിത്യപൂജ നടത്താനോ പ്രാർത്ഥിക്കാനോ വ്രതം കൊടുക്കാനോ പറ്റില്ല. പക്ഷെ ആദിത്യ പ്രഭാകവചകത്തിൽ കർപ്പൂരാരതി ഒഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാന്നിധ്യം നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ കാര്യത്തിൽ എല്ലാം ഉണ്ടാകും എന്നുള്ള യാതൊരു നിമിഷമില്ല. അതോടൊപ്പം സുദർശന യന്ത്രം ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തിരിയാണ്, വീണ്ടും അടുത്ത ആഴ്ച.